വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയാണ് മൂത്ത കുട്ടി. അമ്മ, നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു. കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്ന വീടാണ്. കുറച്ചൊന്ന് മെനയായി ജീവിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി വാങ്ങി ഒട്ടിച്ച വിലപിടിച്ച വാൾപേപ്പറാണ്. സങ്കടം വന്നു ആ അമ്മയ്ക്ക്. എന്നാലും അതിനിടയിൽ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. പല വർണ്ണങ്ങൾ കൊണ്ട് ആ കുഞ്ഞ് ഭിത്തിയിൽ കോറിയിടുന്നത് ഇത് മാത്രമാണ്: മമ്മ, ഐ ലവ് യു. സ്നേഹിക്കുക തന്നെയാണ്, കലഹിച്ചും ഭാരപ്പെടുത്തിയും നിന്ദിച്ചുമൊക്കെ. ഒന്നോർത്താൽ എല്ലാ വഴക്കുകൾക്ക് പുറകിലും കിട്ടാതെ പോയ കുറച്ച് സ്നേഹത്തിന്റെ പരിഭവങ്ങളുണ്ടായിരുന്നു. പരസ്പരം വിവാഹം കഴിച്ച് ജീവിച്ചവരെ ഓർക്കുക. ആദ്യമായി കണ്ടുമുട്ടിയ നാളുകളിൽ സ്നേഹിക്കാനുള്ള കാരണങ്ങളായിരുന്നു അവർ കണ്ടെത്തിയത്. മെല്ലെ മെല്ലെ സ്നേഹം കുറയുമ്പോൾ പിന്നീട് വഴക്കിടാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ ധൃതിപ്പെടുകയായി. 1 കൊരിന്ത്യർ 16:14, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. വേദപുസ്തകം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ക്രിസ്തു വന്നതും പോയതുമെല്ലാം ഒരു കാര്യം പഠിപ്പിക്കാൻ മാത്രമായിരുന്നു: സ്നേഹിക്കാൻ. അതിനൊരു മാതൃകയും മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് യേശുക്രിസ്തു പോകുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സ്നേഹങ്ങൾ എത്തി നിൽക്കുന്നത് കണക്കു പറയലാണ്. പരിധി കൂടാതെ കണക്കു പറയുവാനും സ്നേഹിച്ചിട്ട് തിരിച്ചു കിട്ടാത്തതിനെ ഓർത്ത് വിങ്ങിപ്പൊട്ടുവാനും അടുത്തുണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ കഴിയാത്ത നാളുകളെ ഓർത്തും വിങ്ങി നിൽക്കുവാനാണ് നമ്മുടെ വിധി. ബാങ്കിൽ പണം നിക്ഷേപിച്ച് കൃത്യമായി മാസാവസാനം പലിശ കിട്ടുന്ന രീതിയൊന്നുമല്ല സ്നേഹം. മറിച്ച് ഒരു പരിധിയുമില്ലാതെ അത് കൊടുക്കുവാൻ സാധിക്കണം. ക്രിസ്തുവിനെ നോക്കി തന്നെ സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്യണം. സ്നേഹിച്ചതിന്റെ പേരിൽ നിങ്ങൾ തോറ്റ തോൽവികളെല്ലാം ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മുൻപോട്ട് അങ്ങനെ ജീവിക്കുവാൻ സാധിക്കണം. പരിചയക്കാരനെ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് പോലും നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ അംശങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ നല്ല സൂചനകളായി തന്നെ മാറണം. എന്തിലൊക്കെ പിശുക്ക് കാണിക്കേണ്ടി വന്നാലും സ്നേഹിക്കുന്നതിൽ മാത്രം കാണിക്കുവാൻ ഇടവരരുത്. ക്രിസ്തുവിന്റെ 11-ാമത്തെ കൽപ്പന 10 കൽപ്പനകളെയും പൂർത്തീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ചിരി കൊണ്ട്, ഒരു ഫോൺ വിളി കൊണ്ട്, ഒരു അന്വേഷണം കൊണ്ട്, അപ്രതീക്ഷിതമായ ഒരു സമ്മാനം കൊണ്ട് സ്നേഹം കാണിക്കുവാൻ സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം അങ്ങനെ തന്നെ ചെയ്യുവാൻ സാധിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. Oh, my love.